ഗൈസ്, അപ്പോൾ ഇതേ നമ്മുടെ എയർപോർട്ടിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങിയിട്ട് ഡൽഹിയിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതിന്. അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ വണ്ടി അതാണ് നമ്മളവിടെ നിന്ന് ഒരു ക്യാബ് എടുത്തേക്കുന്നതിന്. നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഒരു ക്യാബ് എടുത്തിട്ട് നേരെ ഇറങ്ങിയേക്കുന്നതിന്. അപ്പോൾ ഇത് ഡൽഹിയുടെ ഭയങ്കര തിരക്കുള്ള സ്ഥലം എന്ന് പറഞ്ഞിട്ട് വലിയ തിരക്കൊന്നും ഇല്ലല്ലോ. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ സിറ്റി വൈബിലോട്ട് പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ സീനായിരിക്കും തോന്നുന്നു. നാട് വിട്ടപ്പോഴത്തേക്കും ഞാൻ പവറായി കഴിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഗീജൊക്കെ നോക്കി ഇത് കണ്ട നിറച്ച് ഞങ്ങളുടെ ഗീജൊക്കെ വെച്ചേക്കുന്നതാണ്. അളിയൻ്റെ അവിടെ നിന്നിട്ട് നാപ്പൊക്കെ ഇട്ട് നോയിക്കൊണ്ടിരിക്കുന്ന സംഭവം. എത്ര മിനിറ്റ് ഉണ്ട് അളിയന്? 30 മിനിറ്റാ? 9 മിനിറ്റ്. അപ്പോൾ നമുക്ക് 9 മിനിറ്റ് അല്ലെങ്കിൽ നമുക്ക് റൂമിലേക്ക് റൂമിൽ ചെല്ലുക, ഈ സാധനങ്ങളൊക്കെ വെക്കുക, ഫുഡ് കഴിക്കണം, അതാണ് മെയിൻ കാര്യം. ഡൽഹി റൂട്ടാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കി ഇവിടുത്തെ ഓരോരോ വണ്ടികളൊക്കെയാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. നല്ല അടിപൊളി വണ്ടികളൊക്കെ വേറെ ഒക്കെ ഉണ്ടോ ഇങ്ങനെയുള്ള കാര്യമൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. തിരക്കില്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ കിടക്കുന്ന ബ്ലോക്ക്. അതെ, നമ്മളിപ്പോൾ ഏകദേശം റൂമിൻ്റെ അടുത്തോട്ട് എത്താറ കേട്ടോ. എല്ലാ ഭാഗത്തും തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം ഞങ്ങളുടെ സൈഡിൽ ഇപ്പോൾ തിരക്കൊക്കെ മുകളിൽ ഫ്ലൈ ഓവറിലാണ് നിങ്ങൾ ആ തിരക്ക് കണ്ടത് കണ്ടോ. മുകളിൽ കണ്ടോ ഫ്ലൈ ഓവറിലാണ് ആ തിരക്ക് കണ്ടത് കണ്ടോ. മെയിൻ റോഡിൽ കൂടി നടക്കണേന്ന് കയ്യില് ബാഗ്, അളിയൻ്റെ അവിടെ ഫ്രണ്ട് അവിടെ ഒരു കുതിര വണ്ടി പോണ് വേണ്ട. കൊച്ചൊക്കെ പുറയിലുണ്ടോ എന്താണെന്നറിയില്ല. റൂം ബുക്ക് ചെയ്തെടുത്ത് അവര് പറഞ്ഞ അവരെന്തോ ട്രിപ്പിൾ റൂമാണെന്ന് അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ നടത്തിക്കണേ, ഞങ്ങൾ നടക്കണേന അതുകൊണ്ട്. ഏ ബായ് ഇതറേ ആയി. വൈനാൻ ബിയർ ഷോപ്പൊക്കെ ഉണ്ടോ ഇവിടെ? അയ്യോ ടാസ്ക്. ബാ 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 ആ ബാ ബാ. ഒന്നാര് ബ്രേക്ക് ഒന്നും നിർത്തൂല്ലട്ടാ, അതേ ചാടി ചാടി അത് മാറിക്കൊടുക്കറി. ബ്രേക്ക് ഒന്നും ഇടൂല. എന്തിനാണ് ഇത് പണിത് വെച്ചേക്കണേ? ഓ ടാസ്ക്. അത് നൈസായിട്ട് കയ്യെ കാണിച്ച് ചാടിക്കോ. അയ്യോ വട്ട ചാടി ചാവനല്ല പറഞ്ഞേ. വാ 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 ആവോ. ഒരുത്തന്മാരും വണ്ടി എടുത്ത് തരൂലട്ടാ. ഞാൻ നേരത്തെ എ ടി എമ്മിൽ പോയ പണി പോയിച്ചാണ്. ആരും നമുക്ക് വണ്ടി എടുത്ത് തന്നില്ല. ഇത് പിന്നെ ഞങ്ങൾ എങ്ങാട കൊണ്ടുപോണ്? അളിയ എങ്ങാട അളിയാ? ഏ അല്ല, കയ്യിൽ പെട്ടിയൊന്നും ഇല്ലല്ലോ, കൂളായിട്ട് നടന്നാ പോരെ. ആ കുഴപ്പമില്ല, കടയെ കണ്ടുപിടിക്കാല്ലോ. അത് ഇവിടെ ബിരിയാണി ഉണ്ട് കേട്ടോ. ബിരിയാണി അതും മണം വന്നിട്ടല്ല. ബിരിയാണിയൊക്കെ ഉണ്ട് കേട്ടോ. ബിരിയാണി വേണമെങ്കിൽ ബിരിയാണി ഉണ്ട് ഇവിടെ. ഉണ്ടപ്പോ ഞങ്ങളെ കൊണ്ടുവന്നേക്കണത്. എന്തോ എന്തോ എന്തായാലും കുഴപ്പമില്ല, ഇന്നൊരു ദിവസത്തേക്കല്ലേ. വാ കയറി ഇവിടെ ചെക്കിൻ ചെയ്യണം. ആ ഒച്ചണ്ടേക്ക് ഡൽഹിയിലെ ആദ്യത്തെ ഊബർ ഊബർ യാത്ര. ആദ്യത്തെ ഊബർ യാത്ര, ആദ്യത്തെ ഒരു ഓട്ടോ യാത്ര കയറി. വഴക്കിട്ട് ഇറങ്ങി ഞങ്ങള്. പിന്നെ റൂമിന്റെ കാര്യം പറയാനാണ്, റൂമും ചെറുതായിട്ട് ഷോക്കായിട്ടുണ്ട്. വലിയ സുഖമില്ല റൂം, പിന്നെ ഒരു ദിവസം നിൽക്കാനല്ലേ. കുഴപ്പമില്ല പോട്ടെ, നമുക്ക് ഓടി നടക്കണം. ഇത്രയും പെട്ടി സാധനങ്ങളൊക്കെ ഇട്ട് നാളെ ആകുമ്പോൾ നമ്മുടെ വണ്ടി വരും. പിന്നെ നമ്മൾ പിന്നെ വണ്ടി റൂം പറ്റില്ല. ഓക്കെ നീ പറയുന്നത് പറഞ്ഞ നമ്മൾ റൂം എടുത്ത് അടുത്ത റൂം എടുത്ത് അങ്ങോട്ട് പോകും അല്ലേ അളിയ. അളിയെ ചിരിക്കണ അളിയനാണ്ട ഹിന്ദി അറിയാന്ന് ചേച്ചിക്കും അറിയാം. മേം ആൻഡ് മേം ഭാര്യ മാലുഹേ. അപ്പോൾ വീണ്ടും നമ്മൾ ഡൽഹിയുടെ തിരക്ക് കൂടി പോകണേണ്. പിന്നെ ഇപ്പം നമ്മളുടെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോകണം, അവിടെ നമ്മൾ ഫുഡ് അടിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് സരോജിനി മാർക്കറ്റിൽ പോകണം. അവിടെ നമുക്ക് സോക്സ് അങ്ങനെയുള്ള കുറച്ച് പതൊക്കെ വാങ്ങിച്ചിട്ട് വേണം നമ്മുടെ യാത്ര വീണ്ടും തുടരാനായിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക്. ഗൈസ്, അപ്പം ഞങ്ങൾ ഏറ്റവും അവസാനം ഒരു സ്ഥലത്തെത്തി. ഉള്ളിപ്പാർ റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. എന്താണോ അപ്പോൾ എല്ലാവരും ഉണ്ട്. എന്താണോ അവിടുത്തെ ആംബിയൻസ്? അപ്പോൾ ഞങ്ങൾ മെനുവൊക്കെ വലിയ കാര്യമായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേന്ന്. ഞാൻ ഓൾറെഡി സംഭവമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്, എൻ്റെ ഓർഡർ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. അയ്യോ ഇതെന്താണ്, ഐസ്ക്രീം കഴിക്കാൻ പോണോ? ഗൈസ് 16 ഡിഗ്രി ആയിട്ടാണ് തണുപ്പ്. എനിക്ക് വേണ്ടട്ടാ. നോ
അപ്പൊ ദേ ഇവര് ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചുണ്ട്. പിന്നെ ഇതിന്റെ അകത്തോട്ട് കയറിയിട്ടുള്ള ആദ്യത്തെ ഒരു വൈബ് ദേത് ഇങ്ങനെയാണ്. എന്താണ് ഏതാണെന്ന് എനിക്ക് വേറെ പിടിയൊന്നുമില്ല. നമുക്ക് എന്തായാലും നടന്ന് നോക്കാം. നല്ല തിരക്കുണ്ട്. അപ്പോ എല്ലാവരും ഫോൺ, പേഴ്സ്, ബാഗ് എല്ലാം ശ്രദ്ധിക്കുക. ചേച്ചിയുടെ ബാഗിൽ നിന്ന് സാധനങ്ങൾ പുറകിൽ കൂടി പോകാൻ ചാൻസ് കൂടുതലുള്ള സ്ഥലമാണ് അല്ലേ? അല്ലയാ, പോവാൻ ചാൻസ് ഉള്ള സ്ഥലമാണ്. അതെ, എൻ്റെ ഇപ്പൊ തന്നെ ആ ഒരു കൊച്ചു തന്നെ ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കും. ആ കൊച്ചു പറഞ്ഞ വേണ്ട, എന്താ വേണ്ട? അതെ, നമ്മൾ വിചാരിക്കത്തില്ലൊരിക്കലും. ഞാനിപ്പോ ഈ ഗോപ്ര കൈ പിടിച്ചിട്ട് നടക്കുമ്പോ തന്നെ ഞാൻ കൈ പിടിച്ചേക്കണ തന്നെ അത്ര അമർത്തിയാ പിടിച്ചേക്കണത്. അത് എല്ലാരും പോയ എല്ലാരും പറയണ്ട് ഇവിടെ ശ്രദ്ധിക്കണം, പണി കിട്ടാൻ ഭയങ്കര ചാൻസ് ഉണ്ട് പറഞ്ഞു. അപ്പൊ നമുക്ക് കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇനി വാങ്ങിക്കാനൊക്കെ ഉള്ളത്. ഓക്കെ ചേച്ചി, എന്തേ അളി ഐസ്ക്രീം എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടാ? കൊള്ളാം. എനിക്ക് കഴിക്കണം എന്നുണ്ടെന്നേ, പക്ഷെ തൊണ്ടൊക്കെ അങ്ങനെ പണിയിട്ടിങ്ങനെ ചോക്കും. ഇപ്പൊ തന്നെ നല്ല തണുപ്പുണ്ട്. 20 ഡിഗ്രി തണുപ്പ് എന്ന് പറഞ്ഞാൽ പോലും അത് മുടിയൊക്കെ ഇല്ല, നനഞ്ഞിട്ടില്ലേ. ഇനിക്കണം ഞാൻ ഇടക്ക് തേച്ച് ഇങ്ങനെ ക്യാപ്പ് ക്യാപ്പ് ഇട്ടിട്ട് എങ്ങനെയുണ്ട് നോക്കി. ഓ, ഭയങ്കര ഷോക്ക് ഉണ്ടല്ലേ. കുഴപ്പമില്ല, വേറെ വഴിയില്ല, തണുപ്പതിന് എടുത്തിടാം. പിന്നെ നല്ല ക്യാപ്പ് ഉണ്ടായിരുന്നു, റൂമിൽ നിന്ന് എടുത്തില്ല. ഞങ്ങളെല്ലാ സാധനങ്ങളും ലാപ്പ് അടക്കം ക്യാമറ അടക്കം റൂമിൽ വെച്ചിട്ട് പോകുന്നത്. ഇനി അതെന്താവുന്ന അറിയില്ല. ഞാൻ റൂമിൻ്റെ അകത്ത് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. എങ്ങനെയുണ്ട്? പുളിയല്ലേ തിരക്ക്. 50 രൂപ ഷർട്ട്, 50 രൂപ ഷർട്ട്, 150 രൂപ പാൻറ്റ് കിടക്കണം കണ്ടാ. 150 രൂപ പാൻറ്റ്, 80 രൂപ നിക്കർ, 80 രൂപക്ക് നിക്കർ കണ്ടാ. 80 രൂപക്ക് ഈ കാണുന്ന നിക്കറൊക്കെ 80 രൂപ. ഇവരുടെ കച്ചവടം ചെയ്യാൻ നിൽക്കേണ്ടി വരും തോന്നി. ഇതെന്താണ് ഇവിടെ? എങ്ങനെയുണ്ട് ഗൈസ്, നോക്കിട്ട് പറയൂ. ഇവിടെ ഒരു ഷൂവിന്റെ കടയിൽ കയറിയതാണ്ട്. ഇത് നോക്കി, ഇത്രയും ഷൂസ് ഇവിടെയൊക്കെ ഉണ്ട്. 1250 അങ്ങനെ പല റേഞ്ചിലേക്ക് കേൾക്കണത്. അതെ, വേറെ കട നോക്കണം. മലയാളി ഏ, ആ വ്ളോഗറാണ്. കമ്പനിക്കാര് ഷൂ ഒന്ന് നോക്കിയതാണ്. അപ്പൊ അവന്റെ വീഡിയോ കളി കണ്ടോണ്ടിരിക്കണ എല്ലാവരും. ആടാ, എവിടെ നിങ്ങള്? കാസർഗോഡ്. വൈഫ് ഹൗസ് കണ്ണൂര. കാസർഗോഡ് വരാറുണ്ട് ആണാ? ഓക്കെ, ലൈഫ് ഓഫ് ജിബി. ഓക്കെ ശരി, അടക്കട്ടെ. നോക്കി കൂടെ ട്രാക്ക് സൂട്ട് കിടക്കും. നോക്കി, ഇരുന്നൂറ് രൂപ ഫിക്സഡ് പ്രൈസ്, നോ ബാർഗെയിനിങ്, നോ മണി റീഫണ്ട്. ഇത് 250 രൂപ. നമ്മുടെ മറ്റേ ടീ ഷർട്ട് കിട്ടിയാലും മതി. ഷർട്ട് എത്രയാണ് നോക്കട്ടെ. ഷർട്ട് 300, ഇത് 300. ഏ ആളാ, ടീ ഷർട്ട് ഞാൻ നോക്കട്ടാ. അതേടാ, ഇവിടെ പ്രിന്റഡ് നോക്കി, ഇങ്ങനെ കുറച്ച് പ്രിന്റഡ് ടീ ഷർട്ട്. ബാക്കില് ആ നോക്കട്ടെ, എത്രയെന്ന് നോക്കട്ടെ. ഇത് 250 രൂപ ഒരെണ്ണത്തിന് ഈ ടീ ഷർട്ട്. 5-ാമത്തെയോ 6-ാമത്തെ കടയിലോട്ട് ഞങ്ങൾ അങ്ങനെ എത്തിയിരിക്കുകയാണ്. ബാഗ് എവിടെ? ബാഗ് ബാഗ് വാങ്ങിച്ചിട്ടാ. ബാഗ് വാങ്ങി, ചേച്ചിയും ബാഗൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഈ ബാഗ് അല്ലട്ടാ, ഈ ചേച്ചിയുടെ കങ്കാരു. അളിയൻ്റെ കയ്യിൽ ബാഗ് ഇരിക്കണ്ട്, ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. കണ്ടോ, ഇവർ രണ്ടുപേരും ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ എനിക്ക് ഒന്ന് നോക്കിയിട്ട് അങ്ങോട്ട് വൈബായില്ല. ഇതെന്താണ് സർ, എവിടെ പോണ്? അടുത്ത കടയിൽ കയറിയേക്കണേന്ന് ചേച്ചിക്ക് കോട്ടൊക്കെ എടുത്തോണ്ടിരിക്കണ. അതെ, പുള്ളിക്കാരന്റെ ഫോണാണ് കൊച്ചു പിടിച്ചേക്കണത്. ഇഷ്ടം പോലെ പ്രിന്റഡ് ടീ ഷർട്ട് ഉണ്ട് കേട്ടോ. നാടൂറിനെ വിളിച്ച വീഡിയോ കോൾ ചെയ്തേ. ഇന്നേതാ വേണ്ട? ഇന്ന എത്ര റേറ്റ് ഉണ്ടെന്ന് ചോദിച്ചേ. കുറെ സാധനങ്ങളുണ്ട് പ്രിന്റഡ്. എത്ര റേറ്റ് നോക്കട്ടെ. ജാക്കറ്റ് കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. 6.55 ആയിട്ടാ. ഞങ്ങളൊരു ക്യാപ്പ് വാങ്ങിക്കാൻ വേണ്ടി കയറി. അപ്പൊ ക്യാപ്പ് വാങ്ങിച്ചു. അത് വാങ്ങിച്ചില്ല, ഞങ്ങൾക്ക് വെച്ച് നോക്കി
അരവിന്ദ്രൻ്റെ ഷേ അരവിന്ദ്രൻ്റെ അളിയനെ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടതിനപ്പോഴത്തേക്കും റേറ്റ് ചോദിച്ചപ്പോൾ അവൻ ഭയങ്കര ചാട അവൻ പറയണ റേറ്റിൻ്റെ അപ്പുറം അവനൊന്നും കുറച്ച് തരില്ല നമ്മൾ കുറച്ച് കിട്ടാനില്ല അവൻ അപ്പം നൈസായിട്ട് നമ്മൾ ഓക്കെ വേണ്ടാന്നും പറഞ്ഞു വന്നു നമ്മുടെ മറ്റേ ക്യാഷ്യൂനറ്റ് സാധനങ്ങളൊക്കെ ഉള്ള കടയൊക്കെ അതിൻ്റെ ഇടയിലുണ്ട് എല്ലാം ഉണ്ടല്ലേ ഏകദേശം ആ അവർ പറയലുണ്ട് നോക്കിയേ വഴിയിലൊക്കെ ഇട്ട് ഇങ്ങനെ വിൽക്കുന്ന സ്ഥലങ്ങൾ നിസ്സാര പൈസ ഉള്ളു പക്ഷേ എനിക്ക് നമുക്ക് ഇത്രയും കട കിടക്കണമാണ് നമ്മുടെ ഏറ്റവും വലിയ ഇത് കൂടാതെ ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഓരോ വഴികളുണ്ട് ഇങ്ങനത്തെ രണ്ട് ബാഗ് വാങ്ങിച്ചിട്ടോ ഈ ചേണ്ടേ നമ്മൾ വാങ്ങിച്ചത് അതിന് ചെറുതാണ് നമ്മൾ ഞാൻ ആദ്യം നോക്കിയത് പിന്നെ നൈസായിട്ട് അളിയനും പറഞ്ഞു കൊടുത്ത് ഞാൻ പറഞ്ഞു കൊടുത്ത് ഇവിടെ അടുത്ത് ഒരു കമ്മൽ വാങ്ങിക്കാൻ വേണ്ടി വയ്ക്കുന്നു ഫുൾ എത്ര നേരം എന്ന് അറിയൂ ഇവിടെ തന്നെ കാലൊക്കെ വേണ എടുത്തിട്ട് ഇഷ്ടംപോലെ കടകളുണ്ട് ഇവിടെ അപ്പോൾ ഇത് ഷൂസിൻ്റെ കടയുണ്ട് 400 രൂപയുടെ ഷൂസൊക്കെ ഇരിക്കുന്നുണ്ട് അത് കാണുന്നൊക്കെ 400 രൂപയുടെ ഷൂസാണ് കുറേ ഷൂസ് ഉണ്ട് കൊച്ചിനൊരു ബൂട്ട് നല്ല കുറച്ചും കൂടി ടൈറ്റാവും 37 ഗൈസ് അപ്പം നമ്മളിതേ നമ്മുടെ മാർക്കറ്റിൽ നിന്നൊക്കെ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട് തൊണ്ടയൊക്കെ ചെറിയ പണിയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഭയങ്കര മഞ്ഞുണ്ട് 16-ഓ 15-ഓ ഒറ്റ ഉണ്ട് പക്ഷെ എന്നാലും ഭയങ്കര തലയൊക്കെ ഇങ്ങനെ തണുത്ത അവസ്ഥയും നമ്മൾ വാങ്ങിച്ചേക്കുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് ഇങ്ങനെ കുറേ പേര് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അത് വേണോ അത് വേണോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കൊച്ചൊക്കെ ഇരിക്കണ നോക്കി വേണ്ട നമ്മുടെ സാധനങ്ങൾ നോക്കി ഇത് അപ്പുറത്തെ കവറ് ആ കവറ് ബാഗ് ആ ബാഗിൻ്റെ അത് വേറെ ബാഗുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ആ ബാഗിനൊക്കെ 250 രൂപയൊക്കെ ഉള്ളു ഈ നമ്മുടെ തോളത്തിറന്ന ബാഗ് ഈ ബാഗ് ഞങ്ങളോട് വന്ന് ചോദിച്ചാണ് ഒരു പുള്ളി ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു പിന്നെ ആലോചിച്ചു 5-8 കിറ്റ് ഞങ്ങൾ കൈ പിടിച്ചേക്കണേ അപ്പോൾ ഇങ്ങനത്തെ ബാഗായിട്ട് ആൾക്കാർ കിടക്കും പിന്നെ ആകെ എന്തോ 100 രൂപ പിന്നെ ഇതിൻ്റെ ചെറുത് 60 രൂപ അങ്ങനെയൊക്കെയാണ് നിങ്ങൾ നോക്കിയേ സൂപ്പർ വെയിറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇരിക്കണേ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല പർച്ചേസൊക്കെ ആയിരുന്നു പക്ഷെ കുറച്ചും കൂടി സമയം വേണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് നോക്കിയെടുത്ത് തന്നെ അടിപൊളി സാധനങ്ങളുണ്ട് അപ്പോൾ സമയം 9:45 കഴിഞ്ഞു 9:20 ഗൈസ് അപ്പോൾ ഞങ്ങളിത് വെറുതെ ഹൈവേ കൂടി ഇങ്ങനെ നടക്കണേ വെറുതെ അല്ല കേട്ടോ ഞങ്ങൾ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് വാങ്ങിക്കണം അവർ രണ്ടുപേരും മറ്റേ മാർക്കറ്റ് മൊത്തം തെണ്ടി കഷ്ടപ്പെട്ടുകൊണ്ട് അത് നല്ല ടയർഡായതുകൊണ്ട് റൂമിൽ തന്നെ ഇരുന്നു ഞങ്ങൾ നൈസായിട്ട് എൻ്റെ കോലം നോക്കി ഇതൊക്കെ വാങ്ങിച്ചിട്ടേക്കണേ നല്ല തണുപ്പുണ്ട് ഡൽഹിയിലാണെങ്കിൽ പോലും ചെറിയ കോൾഡൊക്കെ തുടങ്ങിയത് പിന്നെ നമ്മുടെ അളിയന് ഇനി ഒരു ജാക്കറ്റും കൂടി നമ്മൾ ഒപ്പിക്കാണ്ട് പിന്നെ നമ്മളൊരു ലെങ്തി സോക്സ് നമുക്ക് അവിടെ കിട്ടിയില്ല 1-2 പേര് വന്ന് പക്ഷെ നമ്മൾ അതിൽ കടയിൽ നിന്നെല്ലാം വാങ്ങിക്കാന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയില്ല അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ വീഡിയോ അല്ല ഈ വിശേഷങ്ങൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു ഇതുപോലെ ഇങ്ങനെ കുറേ പേരൊക്കെ ഉണ്ടാവും എപ്പോഴും നോക്കിയാലും നമ്മളിങ്ങനെ കുറേ പേരൊക്കെ ഉണ്ടാവും ഭയങ്കര രസമുള്ള സ്ഥലമാണ് നോക്കി നിങ്ങൾ ഇപ്പുറ സൈഡ് ഹൈവേ പോകുന്നു നമ്മളിങ്ങനെ നടക്കുന്നു അവിടെ ജംഗ്ഷനിലെത്തിയിട്ട് അവിടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു 3 കിലോമീറ്റർ പോകണമെന്നല്ലേ നിങ്ങൾ ഈ സ്ഥലം കണ്ടപ്പോൾ നടക്കണം എന്ന് ചോദിച്ചാൽ അവരെ നടക്കാൻ വന്നില്ലെന്ന് പറഞ്ഞു ഡ്രാഗ് ടയർഡായതുകൊണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ മാർക്കറ്റൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കേൾക്കുന്നു അപ്പോൾ എല്ലാവരും മാർക്കറ്റിലേക്ക് വരിക ഇനി അടുത്ത വിശേഷങ്ങൾ നാളെ രാവിലത്തെ കാഴ്ചകളൊക്കെയാണ് നാളെ രാവിലെ ഞങ്ങൾ ഇനി അടുത്ത സ്ഥലത്തേക്കൊക്കെ ഇവിടെ നിന്ന് പോകാൻ പോവാണ് ഇതൊരു കണ്ടിന്യൂസ് കുറച്ച് എപ്പിസോഡൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ് ചെയ്യാത്ത എല്ലാവരും സബ് ചെയ്യുക ഓക്കെ അപ്പോൾ ബൈ ബൈ ബൈ